തൊടുപുഴയിൽ പുതുതായി നിർമ്മിച്ച കെ എസ് ആർ ടി സി ബസ് ടെർമിനലിലെ ശുചിമുറി പൊട്ടിയൊഴുകുന്നതായി പരാതി നീണ്ട കാലത്തെ ശേഷമാണ് ടെർമിനൽ തുറന്നുകൊടുത്തത് എന്നാൽ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ നിന്ന് വൻതോതിൽ മാലിന്യം പൊട്ടിയൊലിച്ച് ഒഴുകുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനായി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് എന്നാൽ യാത്രക്കാരുടെ തലയിൽ വരെ മാലിന്യം വീഴുന്ന അവസ്ഥയിലും നഗരസഭയും കെ എസ് ആർ ടി സി അധികൃതരും മൗനം പാലിക്കുകയാണ് ശുചിമുറി ഉപയോഗിക്കാൻ അഞ്ചു രൂപയും മൂത്രപുരയ്ക്ക് മൂന്ന് രൂപയും വീതം യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നുണ്ട് എന്നിട്ടും പൊട്ടിയൊലിക്കുന്ന കക്കൂസ് മാലിന്യത്തിന് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകുന്നില്ല യാത്രക്കാർക്ക് മൂക്കുപൊത്താതെ ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ സാധിക്കില്ല എങ്കിലും മാലിന്യ ജലവും കൊതുകും പരത്തുന്ന രോഗങ്ങളെപ്പറ്റിയും ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളെപ്പറ്റിയും ബസ് സ്റ്റാൻഡിൽ വലിയ ഫ്ലക്സ് വെച്ചിരിക്കുന്നതാണ് ഇവിടത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ഇവിടെ നിന്നും ഒഴുകിയെത്തുന്ന കക്കൂസ് മാലിന്യം നിരവധി ആളുകളുടെ ജലസ്രോതസ്സായ തൊടുപുഴയാറിയിലേക്ക് പതിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും നഗരസഭയുടെയും കെ എസ് ആർ ടി സി അധികൃതരുടെയും അനാസ്ഥയെയാണ് ഇത് കാണിക്കുന്നത് മാലിന്യം പൊട്ടിയൊഴുകുന്ന ശുചിമുറികൾ ഉടനെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് യാത്രക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു ന്യൂസ് തൊടുപുഴ